വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കടലക്കറി ആവിക്കുന്നത് തേങ്ങാപ്പാലൊഴിച്ച ഒരു കടലക്കറി. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കടലയാണിത് കേട്ടോ. കടല കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ടത്. എന്നാലും പ്രഷർ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി കഴുകിയെടുക്കണം. കടല പ്രഷർ കുക്കറിലേക്ക് ഇടാം. കടല വേവിക്കുമ്പോൾ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ പ്രഷർ കുക്ക് ചെയ്താലും അത് വേഗത്തില്ല. കടല കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇത് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ഇട്ടു കൊടുക്കണം. കടല പ്രഷർ കുക്ക് ചെയ്യുന്ന ഈ സ്റ്റേജിൽ വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല വേകാനുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. 4 വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. ഉരുളി ചൂടാക്കി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും ഇഞ്ചി സവാള ചോപ്പ് ചെയ്തതും ഇട്ടു കൊടുക്കാം. ഇനി ഇതൊന്ന് വഴച്ചാം. സവാളയ്ക്കൊരു ഗ്ലോസി ടെക്സ്ചർ വന്നു കഴിയുമ്പോൾ അതിലേക്ക് ടൊമാറ്റോയും പച്ചമുളകും ചേർക്കാം. അതിനുശേഷം വീണ്ടും വഴറ്റണം. ടൊമാറ്റോ ഒന്ന് വാടണം, അത്രയും മതി. അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ 2 ടേബിൾ സ്പൂൺ കടല ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിവെച്ചതാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കും. തേങ്ങാപ്പാൽ മാത്രം ഒഴിക്കുമ്പോൾ കടലക്കറിക്ക് വലിയ കൊഴുപ്പുണ്ടാവുകയില്ല. അത് ഒഴിവാക്കാനാണ് വേവിച്ച കുറച്ച് കടല ഇതേമാതിരി അരച്ച് ചേർക്കുന്നത്. ഇത് തണുത്തിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. പ്രഷർ കുക്കറിൽ ബാക്കിയിരിക്കുന്ന കടല അത് വേവിച്ച വെള്ളത്തോടു കൂടി വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ടുകൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒന്നുകൂടി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 5 മിനിറ്റ് അത് മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കുമ്പോൾ കടലയിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കും. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന കടല അരച്ച് ഇതിലേക്ക് ചേർക്കണം. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ ഗ്രേവി ഒന്ന് കുറുകും. മിക്സി ജാറിൽ പറ്റിയിരിക്കുന്ന കടല അരച്ചത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കലക്കി വേണം എടുക്കാൻ. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇരുന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഉടൻ തന്നെ സിമ്മർ ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ കൊത്തിട്ട് വറുത്തെടുക്കുക. തേങ്ങ കൊത്ത് കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും പാടില്ല. തേങ്ങാക്കൊത്ത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കുക. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഉലുവ ചേർക്കാം. ഉലുവ മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളകും ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും ഇട്ടു കൊടുക്കുക. അത് മൂത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പണി കഴിഞ്ഞു. കടലക്കറി റെഡി. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.